ഈ വേനലവധിയും കഴിഞ്ഞു. കുട്ടികൾക്ക് കയറാനാകാതെ പയ്യന്നൂർ നഗരസഭയുടെ കുട്ടികളുടെ പാർക്ക്. കുട്ടികൾക്ക് കളിക്കാനും കുടുംബത്തോടൊപ്പം വിശ്രമിക്കാനും പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്ത് നിർമ്മിച്ച പാർക്കിന്റെ അവസ്ഥയാണിത്. ഈ വർഷം നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പേരിലാണ് പാർക്ക് അടച്ചിട്ടത്. ഇന്ത്യയുടെ കരുത്ത് നിങ്ങളാണെന്ന് കുട്ടികളോട് പറഞ്ഞ് കടന്നുപോയ ഈ മഹാമനുഷ്യൻ തല പാതി താഴ്ത്തി നമിച്ചു നിൽക്കുന്നത് ഒരുപക്ഷെ തൻ്റെ മുന്നിലുള്ള കെടുകാര്യസ്ഥതയുടെ ഈ കാഴ്ച കണ്ടാവണം. അല്ലെങ്കിലും പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തെ നഗരസഭയുടെ അധീനതയിലുള്ള കുട്ടികളുടെ പാർക്കിൻ്റെ ഈ അവസ്ഥ കണ്ടാൽ ആരായാലും നമിച്ചു പോകും. ഒരു വേനലവധി കൂടി കടന്നുപോയി. കഴിഞ്ഞ രണ്ടു മാസക്കാലവും പാർക്ക് കുട്ടികൾക്ക് കയറാനാകാതെ അടഞ്ഞു തന്നെ കിടന്നു. കുട്ടികൾക്ക് കളിക്കാനും കുടുംബത്തോടൊപ്പം വിശ്രമിക്കാനുമുള്ള പാർക്കിൻ്റെ അവസ്ഥ ഇപ്പോൾ ഇങ്ങനെയാണ്. ഇരിപ്പിടങ്ങളിലും വാഷ്ബേസിനിലും വെള്ളം കെട്ടിക്കിടന്ന് കൊതുക് വളർത്ത് കേന്ദ്രമായി മാറിയിരിക്കുന്നു. മഴക്കാല മുന്നൊരുക്കം തകൃതിയായി നടത്തുന്നവരുടെ ശ്രദ്ധ ഇതിൻ്റെ നാലയലത്ത് പോലും എത്തിയിട്ടില്ലെന്നതിന് വേറെ തെളിവൊന്നും വേണ്ട. പാർക്കിൻ്റെ ഒരു ഭാഗം കാട് കയറി ഇരിപ്പിടങ്ങളെ മൂടാനുള്ള തയ്യാറെടുപ്പിലാണ്. കുട്ടികളുടെ പല കളിയുപകരണങ്ങളും പൊട്ടിപ്പൊളിഞ്ഞ് നാശത്തിൻ്റെ വക്കിലാണ്. ഓപ്പൺ ജിം സംവിധാനത്തിനായുള്ള ഉപകരണങ്ങളും തുരുമ്പെടുത്തു. പാർക്കിലൊരുക്കിയ ഇരിപ്പിടങ്ങളും നാശത്തിൻ്റെ വക്കിലാണ്. ഇപ്പോൾ സാമൂഹ്യ വിരുദ്ധരുടെ താവളമാണിവിടം. പയ്യന്നൂർ നഗരസഭ എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളിലും കാണിക്കുന്ന ഗൗരവമില്ലായ്മ തന്നെയാണ് കുട്ടികളുടെ ഈ പാർക്കിനകത്തും കാണിച്ചിരിക്കുന്നത്. മധ്യവേനൽ അവധിക്കാലം ഉല്ലസിക്കേണ്ട കുട്ടികൾക്ക്, വലിയ പഠനഭാരമുള്ള കുട്ടികൾക്ക് അതിനുള്ള അവസരം നിഷേധിക്കുകയാണ് ഈ പാർക്ക് പൊളിക്കുന്നതിലൂടെ നടന്നത്. എന്നാൽ അത് ദ്രുതഗതിയിൽ പണിയും എന്ന പ്രതീക്ഷയെല്ലാം ആസ്ഥാനത്താക്കിക്കൊണ്ട് അതിൻ്റെ പണി ആകെ നിലച്ചിരിക്കുന്നു എന്നതിനപ്പുറം അശാസ്ത്രീയമായാണ് അതിൻ്റെ പ്രവർത്തനം നടക്കുന്നത്. 2008 പയ്യന്നൂർ നഗരസഭാ സ്റ്റേഡിയത്തിന് സമീപം പാർക്ക് നിർമ്മിച്ചത്. കോവിഡ് കാലം മുതൽ പൂർണ്ണമായും അടഞ്ഞുകിടന്ന പാർക്ക് കഴിഞ്ഞ വർഷമാണ് തുറന്നു നൽകിയത്. ഈ വർഷം നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പേരിലാണ് പാർക്ക് വീണ്ടും അടച്ചിട്ടത്. നേരവും കാലവും നോക്കി പാർക്കിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നുവെങ്കിൽ കുട്ടികൾക്ക് അത് ഉപകാരപ്പെടുമായിരുന്നു. എന്നാൽ മഴക്കാലം എത്താറായപ്പോഴാണ് ഉത്തരവാദപ്പെട്ടവർക്ക് പാർക്ക് നവീകരണത്തെക്കുറിച്ച് ചിന്ത വന്നത്. പാർക്ക് തുടങ്ങിയ സമയത്ത് പണിത കെട്ടിടം പൊളിച്ച് പുതിയ കെട്ടിടങ്ങൾ പണിയാനുള്ള തീരുമാനത്തിലാണിപ്പോൾ അധികൃതർ. പുതിയ കെട്ടിടത്തിൻ്റെ തറ നിർമ്മിച്ചു എന്നല്ലാതെ മറ്റൊന്നും തുടങ്ങിയിട്ടില്ല. അല്ലെങ്കിലും ഏറ്റെടുത്ത പ്രവൃത്തി ഇഴഞ്ഞു നീങ്ങണമെന്ന ആവശ്യമുള്ളവർക്ക് പ്രവൃത്തി തുടങ്ങാൻ പറ്റിയ കാലം മഴക്കാലം തന്നെയാണ്. മഴയെ പഴിച്ചാൽ മതിയല്ലോ. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.